കന്യാകുമാരി കാശ്മീർ ട്രിപ്പ് അത് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ അത് മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. ഇത് ഞാൻ പ്രതീക്ഷിക്കാത്ത ഇതുവരെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ട്രിപ്പാണ് ഇത്. ഈ ബീച്ചിൻ്റെ പേര് ലെമ്മൂർ ബീച്ചാണ്. ഞാൻ കണ്ടിട്ടുള്ള ടൈപ്പ് മരമാണ്. എനിക്കിതൊക്കെ ഇഷ്ടപ്പെട്ടു ഈ കാഴ്ചകൾ. ഇവിടുത്തെ തിര എനിക്ക് അത്രയും പേടിപ്പിക്കുന്നതായിട്ട് തോന്നിയില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഈ ബീച്ച് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നെക്സ്റ്റ് വേറൊരു ബീച്ചും കൂടെ പോയിട്ട് കന്യാകുമാരി. അപ്പോൾ ഇന്നത്തെ സ്റ്റേ ചെയ്യുന്ന സ്ഥലം കന്യാകുമാരിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സ്ഥലം കഴിഞ്ഞ് അങ്ങ് കാശ്മീർ എത്തും. മണാലി അങ്ങനെ അങ്ങ് കാശ്മീർ എത്തും. എൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും വേണ്ട ഐസി കളിക്കണം. ഐസ് അത്രേ ഉള്ളൂ, ഐസ് അത്രേ എനിക്ക് വിചാരമുള്ളൂ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കാശ്മീരൊക്കെ പോകണമെന്ന്. ഇതുവരെ നടന്നിട്ടില്ല, പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല എത്തുമെന്ന്. എന്ന് വെച്ചാൽ മാക്സിമം മണാലിയെങ്കിലും എത്തണം. ഞാൻ പ്രതീക്ഷിച്ചില്ല ജീവിതത്തിൽ ഇതേപോലെ ഒരു കാര്യം ഉണ്ടാകും. പണ്ടേ ഉള്ള ആഗ്രഹമാണ്, എങ്കിലും ഞാൻ ഹാപ്പി. ഇത് തുടങ്ങിയത് മുതൽ ഞാൻ ഹാപ്പിയാണ്. നല്ല സന്തോഷമാണ്, കാരണം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആഗ്രഹമുണ്ടായിരുന്നു ഞങ്ങൾ ഒരു ദിവസം കാശ്മീർ വരെ പോകുമെന്നൊക്കെ. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ ആഗ്രഹം നടത്താൻ പറ്റിയെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കന്യാകുമാരി പോകുന്ന വഴിക്ക് കന്യാകുമാരി എത്തുന്നതിന് തൊട്ടും കുറച്ച് മുന്നേ ഉള്ള ഒരു ബീച്ചാണ് ലെമുർ ബീച്ച്. ഇപ്പോൾ ഗണപതിപുരം ബീച്ച് അങ്ങനെയാണത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ പേരൊക്കെ മാറ്റി ലെമുർ ബീച്ച് എന്നാക്കി. ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ എല്ലാം ക്ലോസ്ഡ് ആണ്. എന്നാലും നമുക്ക് ഇതിനകത്തോട്ട് കയറി വരാം, ഒരു വഴിയുണ്ടായിരുന്നു, അപ്പോൾ അതിലേ കയറി വന്നു. വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചാണ്. കുറേ ദൂരത്തോളം തീരമുണ്ട്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം ഇപ്പോൾ മൊത്തം എല്ലാ സ്ഥലത്തും കടൽ ഭിത്തി കെട്ടുന്നത് കാരണം തീരമില്ല. പക്ഷേ ഇവിടെ ഒരു 1.5-2 കിലോമീറ്ററോളം തീരമുണ്ട്. പിന്നെ ഇവിടെ മുമ്പ് നട്ട കാറ്റാടി മരങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു നിൽപ്പുണ്ട്. അപ്പോൾ ജസ്റ്റിന് ഈ ബീച്ചിലെ കുറച്ച് ഇതൊക്കെ കണ്ടിട്ട്, അതായത് കുറച്ച് സമയം ഇവിടെ നിന്നിട്ട് നെക്സ്റ്റ് മുന്നോട്ട് പോവാം. അപ്പോൾ ഞങ്ങളുടെ കന്യാകുമാരി കാശ്മീർ ട്രിപ്പിൻ്റെ ആദ്യത്തെ ദിവസമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ജസ്റ്റ് അത് മാത്രമേ ഞാൻ നിങ്ങളോടത്ത് പറയുന്നുള്ളൂ. ഓക്കെ എന്നാൽ. ബീച്ചിൻ്റെ ഒരു സൈഡാണ്. ഇവിടെ മൊത്തം ഇങ്ങനെ തൊണ്ട് അഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്. മുന്നിലായിട്ട് കാണാം ഒരു ലോറി നിൽക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ ആൾക്കാരിങ്ങനെ തൊണ്ട് ചുമന്ന് കയറ്റുന്നുണ്ട് ഒരു കുട്ടയിൽ വെച്ചിട്ട്. അപ്പം കുറച്ച് ആൾക്കാരത് പെറുക്കി കൊടുക്കുന്നുണ്ട്. ഇതിവിടെ മൊത്തം ഇങ്ങനെ തൊണ്ട് തന്നെയാണ്, ഇങ്ങനെ ഇഷ്ടം പോലെ വെള്ളത്തിലും അല്ലാതെ കരയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറച്ച്. പിന്നെ തെങ്ങാണ്, തെങ്ങിൻ്റെ ഇടയിൽ പിന്നെ കുറേ ഞങ്ങളുടെ നാട്ടിലുള്ളൊരു മരമാണ് ശീലാന്തി മരം എന്ന് പറയും. ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അതൊക്കെ ഉണ്ട്. ഇത് അങ്ങറ്റത്ത് റോഡാണ്, അതുവഴിയാണ് ഞങ്ങൾ വന്നത്. ആ ഭാഗത്ത് അവിടെയാണ് ബൈക്കൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ കഫറ്റീരിയകളുണ്ട്, അതുപോലെ കുട്ടികൾക്കുള്ള പാർക്കുണ്ട്, പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി അങ്ങനെ എല്ലാം ഉണ്ട്. ടിക്കറ്റ് വെച്ചായിരുന്നു പ്രവേശനം, അതായത് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയത് കാരണം അതൊന്നുമില്ല. പിന്നെ കണ്ടോ ചെറിയ ചെറിയ ഈ ഉന്തുവണ്ടി ഉണ്ടല്ലോ, അങ്ങനെയുള്ള കടകളുണ്ട്, അതും കുറേ ഉണ്ട്. അതിൽ 1-2 എണ്ണമൊക്കെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ബീച്ചിൽ വലിയ തിരക്കൊന്നുമില്ല, പക്ഷേ ഇവിടെ തമിഴ്നാട്ടിൽ സ്കൂള് തുറന്നു. സ്കൂളെന്ന് പറയുമ്പോൾ ഹയർ സെക്കൻഡറി പിള്ളേർ, അപ്പോൾ അത് കാരണം അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇതാ കുറേ ഫാമിലി, അങ്ങനെ 3-4 ഫാമിലി അത്രയൊക്കെ ഉള്ളു അങ്ങനെയൊക്കെ. പിന്നെ ശരിക്കും ഈ ബീച്ച് ഇവർ പറയുന്നത് എന്താ പറയുക, എന്തോന്ന് കുട്ടി തായ്ലൻഡ് ചിന്ന തായ്ലൻഡ് എന്നൊക്കെയാണ്. അപ്പോൾ അതെനിക്ക് ശരിക്കും അവരെന്ത് ഇതിൽ പറയുന്നതെന്നറിയില്ല, കാരണം തായ്ലൻഡ് ബീച്ചിൻ്റെ വീഡിയോസ് ഒന്നും അത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മണൽപ്പരപ്പ് സൂപ്പറാണ്, കണ്ടില്ലേ, ക്ലീനാണ്. അതേപോലെ നല്ല ക്ലൗഡ് ഫോർമേഷനൊക്കെ സൂപ്പറാണ്. ആ
ലെമുർ ബീച്ചിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നമ്മളിപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തത് സൊത്തവിള ബീച്ച്, അങ്ങോട്ട് പോകാനാണ്. അത് കഴിഞ്ഞ് കന്യാകുമാരി. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കണ്ടൊരു വലിയൊരു തടാകം പോലെയാണ്, പക്ഷേ വെള്ളം കുറവാണ്. അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ബേഡ് വാച്ചിങ് പാരഡൈസ് എന്നാണ്. അതെ, ഈ ഭാഗത്ത് ആ സൈഡ് റോഡാണ്, അത് കഴിഞ്ഞ് തൊട്ടടുത്താണ്. മൊത്തം ഇങ്ങനെ പക്ഷികൾക്കിരിക്കാൻ വേണ്ടി സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് പക്ഷികൾ ഇരിപ്പുണ്ട്. നിങ്ങൾക്കിത് കാണാൻ പറ്റില്ല. അതെ, മോൻ ഇതിലെ നടന്നിങ്ങനെ കറങ്ങിയാണ്. നടന്നോ, ഞാൻ വരാം. പിന്നെ ഈ സൈഡ് ഉണ്ട്, ഇവിടെയൊക്കെ വെള്ളം നിറച്ച് മീനുണ്ട്. അതെ, നിറയെ മീനുണ്ട്. പക്ഷേ ഇതിനു വേണ്ടി മാത്രം വരണം. നിറച്ചിങ്ങനെ പായലൊക്കെ വളർത്തി നിറച്ച് മീനാണ്. കുഞ്ഞു മീനുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കുറേ മീനാണ്. ശരിക്കും നമ്മൾ ഇത് മാത്രം കാണാനായിട്ടൊക്കെ വരണം കേട്ടോ. കന്യാകുമാരി ഭാഗത്തോട്ട് വരുമ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് നടന്നു പോകാൻ വേണ്ടി ആയിരിക്കണം. ഇങ്ങനെ ഒരു വഴി പോലെ ഉണ്ട്. അതോ അറിയില്ല, ആൾക്കാർ നടന്നുണ്ടായതാണെന്ന്. നമ്മുടെ നാട്ടിലെ നാടൻ പരുന്തിരിപ്പുണ്ട്, കാക്കയുണ്ട്, ആ ഭാഗത്തൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ പൊന്മാൻ, പിന്നെ ഒരു കൊക്കു പോലുള്ള വലിയ ജീവി, പിന്നെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് തരം ജീവികളുണ്ട്. സൂപ്പറാണ് കേട്ടോ. ഇതെവിടെ ഇങ്ങനെ ഇത് പോകുന്നുണ്ട്. ആ, ഇതെവിടെ വല ഇട്ടിരിക്കുന്ന ആൾക്കാർ മീൻ പിടിക്കാൻ വേണ്ടി. ഇതെവിടെ താഴെ ഒരു കുരുക്ക് പോലെ അതേ ഇതേ ഇട്ടിരിക്കുന്നുണ്ടോ. ഇവിടെ ഒരു വല ഇട്ടിട്ടുണ്ട്, കാണാൻ വരുന്നുണ്ട്. അതിൻ്റെ ഇതാ കെട്ടൊക്കെ കാണാം. പിന്നെ ഇതെവിടെയൊക്കെ സ്റ്റാൻഡ്, അത് അങ്ങുണ്ട്. ഇതിങ്ങനെ ചുറ്റി തിരിഞ്ഞ് അങ്ങ് പോകുന്നുണ്ട്. ഇത് കണ്ടോ, സൂപ്പറാണ്. ഇത് അവിടെയൊക്കെ നിറച്ച് ബേഡ്സ് ഉണ്ട്. ഡി എസ് എൽ ആർ ഒക്കെ ഉണ്ടെങ്കിൽ വന്നിരുന്ന് ഷൂട്ട് ചെയ്യാം. അതുപോലെ ബേഡ്സിനെയൊക്കെ നിരീക്ഷിക്കുന്നവർക്ക് പറ്റിയ സ്ഥലമാണ്. പിന്നെ നല്ലൊരു ആംബിയൻസ് ആണ്, വേറൊന്നുമല്ല. നിറയെ ഭക്തി ഗാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ വാച്ചിക്ക് എന്താ ഫീൽ ചെയ്തതൊന്ന് പറ, ഇങ്ങോട്ട് നോക്കി. സൂപ്പർ സ്ഥലം തന്നെ. കാരണം ഒരു ഫീൽ എന്ന് വെച്ചാൽ ഒരു ബേർഡ് സെൻസറി കിട്ടാത്തൊരു ടൈപ്പ് ഫീലാണ് ഇവിടെ കിട്ടിയത്. കാരണം പരുന്ത് അവരെ കുറിച്ച് കാണാം. ഒരു ബീച്ചിൽ പോയ പരുന്തിനെ ഒന്നും കാണാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ പരുന്തൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. മീന് എന്തൊരു ക്ലോസ് ആയിട്ടാണ് ആ വലയിലൊരു മീൻ കണ്ട് ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നത്. നമുക്ക് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി അവിടെ എന്താന്ന് നോക്കിട്ട് വരാം. സൂപ്പർ അല്ലേ. പക്ഷികൾ ഇരിക്കുന്നത് അവർക്ക് ആ സ്ഥലം. അതെ, അവർക്ക് പ്രത്യേക സ്റ്റാൻഡ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ബേഡ് സ്റ്റാൻഡ്. പിന്നെ ഈ അപ്പുറത്തൊക്കെ നിറച്ച് ചെറിയ വീടുകളുണ്ട്. വാച്ചി ഫ്രണ്ടിലോട്ട് നടന്നു. ആ, മുന്നോട്ട് വഴി കൂടെ നടന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബാഗ് അങ്ങ് പുറകോട്ട് പതുക്കെ, അതായത് ഒരു ഷോൾഡർ ബാഗ് ഉണ്ട്, അതവിടെ വച്ചിട്ടാ ഇങ്ങോട്ട് നടന്നു വന്നത്. ഇവിടെ വേറെ ആൾക്കാരുടെ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പം എന്തായാലും ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്ന് ഇത് കണ്ടിട്ട് വേറെ ഒന്നുമില്ല കാണാൻ. അതെ, ശരിക്കും ഡി എസ് എൽ ആർ ഉണ്ടാവേണ്ടതായിരുന്നു, മിസ് ചെയ്യുന്നത്. ആ കൊച്ച് കൈ കാണിച്ചിട്ടുണ്ട്. ആ ഭാഗത്തോട്ട് രണ്ട് പരുന്തുകൾ, ഒരു മരക്കുറ്റിയിൽ രണ്ട് പരുന്തുകൾ, അതിൻ്റെ മുകളിലായിട്ട് വലിയൊരു നമ്മുടെ നീർക്കാക്ക ഉണ്ടല്ലോ കറുത്ത, അവനിരിപ്പുണ്ട്. ഭയങ്കര രസമായിട്ട് അത് കാണാം. ശരിക്കും ഭയങ്കര എന്താ പറയുക. പിന്നെ അതിൻ്റെ താഴെ മറ്റേ നമ്മുടെ ഡക്കിനെ പോലെ പക്ഷികളുണ്ട്, അത് രണ്ടുപേർ ഇരിപ്പുണ്ട്. എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ ബേഡ്സ്. ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഇതിങ്ങനെ കാണാൻ പറ്റുന്നതായിരിക്കും, ഒരു വൈഡായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. വെള്ളം കുറവാണ്. ഇതേ അവിടെ ഒരു തകർന്ന ബോട്ട് പോലെ കാണുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു നല്ല കളർഫുള്ളായിട്ടുള്ളൊരു കൊക്കിരിപ്പുണ്ട്. അയ്യോ, ദേവൻ പറന്നു, ദേ അങ്ങ് പറന്നു പോയി, ദേ അങ്ങ് പോയി വലുത്. ഈ ഭാഗത്തൊക്കെ ബിൽഡിങ്ങുകളാണ്. നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ വന്നത്. അപ്പോൾ വൈത്തിരി കാണുന്നു. അപ്പോൾ എന്തായാലും ഇത് കണ്ടല്ലോ. ആ, മീൻ മീൻ, അതായത് ഇത് കണ്ടോ വെള്ളം. ഞാൻ പറഞ്ഞില്ലേ മൊത്തം ഇങ്ങനെ പായലുകളാണ്. അതിനകത്ത് നിറച്ച് മീനാണ്, കുഞ്ഞു കുഞ്ഞു മീനുകളാണ്, ഒരുപാട് കിടപ്പുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും. ആ, വലുതാണോ? ആ, ഓക്കെ ഓക്കെ, നടന്നു നടന്നു. അപ്പം നിങ്ങൾ ശരിക്കും ഇങ്ങോട്ട് വരുന്നെങ്കിൽ, അതായത് നമ്മുടെ ബീച്ച് റോഡ് വഴിയാണ്, അതായത് നമ്മൾ ആ ഓക്കെ ഓക്കെ, ആ ദൈവ ഭാഗത്തല്ലേ. ആ ഓക്കെ, ശരിയാ, ഓടിപ്പോന്ന്. ആ ഓക്കെ ഓക്കെ, നടന്നു നടന്നു. അപ്പം നമ്മൾ പൂവാറ് വന്നിട്ടെ കൊല്ലംകോട് അങ്ങനെ ബീച്ച് റോഡ് വഴിയാണ് വരുന്നതെങ്കിൽ, ഈ പറഞ്ഞല്ലോ കുളച്ചൽ അങ്ങനെയൊക്കെ കണ്ടാണ് കന്യാകുമാരിക്ക് വരുന്നതെങ്കിൽ ലെമുർ ബീച്ചിലും വരണം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം, നമ്മൾ പോകുന്ന വഴിക്ക്, അതായത് ലെമുർ ബീച്ചിൽ നിന്ന് പിന്നെയും മുന്നോട്ട് കന്യാകുമാരി പോകുന്ന വഴിക്ക് ഇടതുവശത്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പം വെള്ളം കുറവാണ്, എന്നാലും ചില സ്ഥലങ്ങളിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഇവിടെ ഈ ഭാഗത്ത് വെള്ളമുണ്ട് നമ്മുടെ. പക്ഷേ റൈറ്റ് സൈഡ് മൊത്തം ഇങ്ങനെ ഉണങ്ങിപ്പോയി. ഉണ്ടോ? ഓക്കെ, നടക്ക് പാവേ, നടക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനിയും മുന്നോട്ട് പോകുന്നു കേട്ടോ. ഇനി പെട്ടെന്ന് തന്നെ സൊത്തവിള ബീച്ച്, ചിലപ്പോൾ അത് ഒഴിവാക്കും, ചിലപ്പോൾ അങ്ങോട്ട് കയറും. കയറിയിട്ട് നേരെ കന്യാകുമാരി. കൊമ്പ് ബാപ്പോ,
എന്താന്ന് മനസ്സിലായോ? വില്ലുണ്ട്, വില്ലുണ്ട് എന്ന് പറയാം. അതാ ഇരിക്കണം, അത് അത് കാളവണ്ടി സാധാരണ എന്ന് വെച്ചാല് ആ അത് സാധനങ്ങൾ കൊണ്ടുപോകണ വണ്ടി. പക്ഷെ ഇത് ഇങ്ങനെ ഇങ്ങനെ വളച്ചു വെച്ചിരിക്കുന്നുണ്ട്, അതിനകത്ത് ആൾക്കാരിരിക്കും. ആ അതിനകത്തിരിക്കും. എന്നിട്ട് ഇതാ ഇവിടെ കാള എന്താ ഈ ഭാഗം ഫ്രണ്ട് കണ്ടോ, ഇവിടെ പഴയത്, ഇതിങ്ങനെ ഇവിടെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്ന ആൾക്കാർ കാണാൻ വേണ്ടി. നിങ്ങളെ പോലുള്ള കൊച്ചുകുട്ടികളൊന്നും ഇത് കണ്ടിട്ടില്ല. ആ ആൻറ്റിക്കായിട്ട് സൂപ്പർ ബാ. ഇനി നമുക്ക് ആ പച്ചക്കറി സാധനങ്ങൾ ഇപ്പോഴും ലോറി കൊണ്ടുപോകുന്നതിന് പകരം ആ കാളവണ്ടിയായിരുന്നു. ഇതും ബാക്കിയൊക്കെ ഒപ്പം തന്നെ ഇവിടെ പുറകിൽ സാധനം കയറ്റി വന്നുള്ളൂണ്ടോ. പോക്കോ കുറച്ചുകൂടെ മുമ്പോട്ട് പോ. പാറകൾ എന്ന് പറയണ്ട. അടുത്ത ബീച്ചാണ് സൊത്തവിളൈ ബീച്ച് എന്ന് പറയും. ഇവിടെയും തിരക്ക് കുറവാണ്, കുറച്ച് ആൾക്കാരേ ഉള്ളത്. അവിടെ ഒതുങ്ങി നിൽപ്പുണ്ട്, വെള്ളം ഇങ്ങനെ കയറി വരുന്നതാണ്. വെള്ളം പാ ഇങ്ങോട്ട്, നമുക്ക് അങ്ങോട്ട് അതിലെ അതിലെ തിരിച്ചു തരാം. വേണ്ട, ആ ഇവിടെ അതെ ഇങ്ങോട്ട്. എവിടെ റെയിൻബോ? ആ അങ്ങ് ദൂരെ റെയിൻബോ ഉണ്ട് കേട്ടോ, അങ്ങ് ദൂരെയായിട്ട് കാണാം. ഇവിടെ കണ്ടോ ഒരു വാച്ച് ടവർ ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടൊന്നും കയറുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ കയറിയൊന്ന് നമുക്ക് കാണാം ബീച്ചൊക്കെ. കുറച്ച് ദൂരെയായിട്ട് അവിടെ ഒരു മണ്ഡപം പോലെ പണിതിട്ടുണ്ട്, അതും ഇങ്ങനെ നമുക്ക് കയറിയിരിക്കാനുള്ള സ്ഥലമാണ്. പിന്നെ അങ്ങ് ദൂരെ ഒരു പള്ളി കാണാം, അങ്ങ് ഒരുപാട് ദൂരെയാണ്. ഇപ്പോൾ ഇതാ മഴവില്ലത് സ്ട്രെയിറ്റാണ് അങ്ങ് അറ്റം. പിന്നെ ബീച്ചാണ്, നല്ല റഫായിട്ടുള്ള ബീച്ചാണ്. അവിടെ നല്ല ശക്തമായിട്ടാണ് തിരകൾ ഇങ്ങനെ കയറി വരുന്നത്, അതുപോലെ നല്ല ഉയരം ഫീൽ ചെയ്യുന്നുണ്ട് കടലിന്. സൂപ്പർ ബീച്ച് തന്നെയാ. ഇത് സെക്കൻഡ് ബീച്ചാണ്, ആദ്യത്തെ ബീച്ച് കഴിഞ്ഞ സെക്കൻഡ് ബീച്ചാണ്. ഇത് മറ്റേ ബീച്ചിനെ പോലെ അത്രയ്ക്കൊന്നുമില്ല. ഞാൻ വിചാരിച്ച അതാണ് കുറവ്, ഇത് സൂപ്പർ ആയിരിക്കും. ഞാൻ വിചാരിച്ച അതാണെന്ന്, പക്ഷെ അതാണ് സൂപ്പർ. എനിക്ക് അതാണ് ആ ബീച്ച് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇവിടെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കടലിന്റെ അടുത്ത് കല്ലുകൾ കാണാൻ പറ്റും. കല്ലിലൊരു പ്രത്യേകത ഇല്ല, ആ പായല് അതിരിക്കും, അതൊരു സൂപ്പർ തന്നെയാണ്. അതിന്റെ മുകളിൽ അങ്ങനെയുണ്ട്, ആ ഭാഗം മുഴുവൻ അതുണ്ട്. അതിന്റെ ഇടയിൽ ചില ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്, സൂപ്പർ തന്നെയാ. പിന്നെ ഞാൻ ഇറങ്ങുന്നില്ല, കാരണം ഷൂ ആണ്, അതുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. ചെറുപ്പമായിരുന്നെങ്കിൽ ഈ കല്ലിന്റെ ഇടയിൽ ഇറങ്ങുന്ന പേടിയാണ്, കാല് അങ്ങനെ സ്റ്റക്ക് ആവും, അതുകൊണ്ട് ഒരു പേടിയുണ്ട്. അതുകൊണ്ടൊന്നും ഇല്ല. അപ്പൊ ഇപ്പം ഈ ബീച്ച് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര റഫാണിത്. തൊട്ടടുത്താണ് കര. ഞാൻ നല്ല നീളമുള്ള ബീച്ചാന്ന് വിചാരിച്ച്, മാപ്പിൽ നല്ല നീളമുള്ള ബീച്ചായിട്ട് കാണിച്ചിരുന്നു, എനിക്കറിഞ്ഞൂല. പക്ഷേ കോർ ബീച്ചാ, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ജസ്റ്റ് ഒരു സാധാ ബീച്ച്. പിന്നെ ഇവിടെയും തീരം ഉണ്ട്, അതൊരു പ്രത്യേകത തന്നെയാണ്. കാരണം മിക്ക സ്ഥലത്തും തീരം ഇല്ലല്ലോ. ഇപ്പൊ തിര കയറി വരുന്നത്, അതാണ് ഞാൻ നോക്കുന്നത്. നല്ല റഫാണ് കടല്. അപ്പൊ നമ്മളിനി ഞങ്ങളോട്ട് വന്നപ്പോ നല്ല രീതിയിൽ മഴ വന്നിട്ട് ഒന്ന് രണ്ട് തുള്ളിയൊക്കെ വീണ്, മഴ പെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പം നല്ല വെയിലായി. ഞങ്ങൾ വന്നിവിടെ ഇറങ്ങുമ്പോൾ വെയിലില്ലായിരുന്നെങ്കിൽ ഇപ്പം നല്ല വെയിലാണ്. പക്ഷേ ഇപ്പോഴും അങ്ങോട്ട് കന്യാകുമാരി സൈഡ് ക്ലൗഡി ആയിട്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. അപ്പം ഇനി ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് നേരെ കന്യാകുമാരിയിലോട്ടാണ് പോയിട്ട് അവിടെ ബാക്കി എന്തൊക്കെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ നേരെ സൺസെറ്റ് ബീച്ചിലോട്ട് പോകും, അല്ലെങ്കിൽ റൂമൊക്കെ എടുത്തിട്ട് പിന്നെ പോവും. ഞങ്ങൾ വളരെ പതുക്കെയാണ് പോകുന്നത്, 40 സ്പീഡ്. പിന്നെ ചില സമയത്ത് അറിയാതെ ഒരു 45 പോകും. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് പോകുന്നു.
സമയം ഇപ്പൊ ഏകദേശം 5:10 ഞങ്ങളങ്ങനെ കന്യാകുമാരി എത്താറായി. കന്യാകുമാരി ആയെന്ന് പറയാം. ഇനിയൊരു മാപ്പിൽ നോക്കട്ടെ, ഇനിയൊരു 1.7 km. അതായത് അങ്ങ് ലാസ്റ്റ് ത്രിവേണി സംഗമത്തിന്റെ ഡിസ്റ്റൻസാണ് ഈ പറയുന്നത്. അപ്പൊ നമ്മളിനിയിപ്പോ ഈ റൂംസൊക്കെ ഈ ഭാഗത്തോടെങ്കിലും നോക്കണം. തിരക്കൊന്നുമില്ല കേട്ടോ, മഴ പെയ്തിരിക്കുന്നുണ്ട്, റോഡൊക്കെ നന്നായിട്ട് നനഞ്ഞു കിടപ്പുണ്ട്. അതുപോലെ മരത്തിൽ നിന്ന് തുള്ളികളൊക്കെ വീഴുന്നുണ്ട്. അങ്ങ് ദൂരതേ കടൽ കാണാം. ഇതിൽ 1.7 എന്ന് കാണിച്ചിരിക്കുന്നത് സൺസെറ്റ് പോയിന്റ് ആണ്. നമ്മൾ ശരിക്കും കന്യാകുമാരി എത്തി. ഇതേ മുന്നിൽ കുറച്ച് മുന്നേ നിന്ന് വലത്തോട്ടതിനാണ് നമ്മളവിടെ പോകുന്നത്. സ്ട്രെയിറ്റ് ത്രിവേണി സംഗമമാണ്. അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് നമ്മൾ സൺസെറ്റ് പോയിന്റിലോട്ട് പോകുന്നത്. അപ്പോൾ ഇനി ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും സ്റ്റേയുടെ കാര്യം നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കന്യാകുമാരി എത്തി. ഇവിടെ റൂമൊക്കെ എടുത്തു. എന്റെ വില 500 രൂപയാണ്, 500 രൂപീസ്. അത്രയ്ക്കൊന്നും കൊള്ളൂലായിരുന്നു, അത്രയൊന്നും കൊള്ളൂല. എല്ലായിടത്തും ഈ ഭയങ്കര വിലയാണ്. വിചാരിച്ചത്രയ്ക്കൊന്നല്ല, ഈ 700 അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞതിലൊക്കെ. അപ്പൊ ഇപ്പൊ സൺസെറ്റ് കാണാൻ വേണ്ടി സൺസെറ്റ് പോയിന്റിലേക്ക് ഇപ്പൊ വന്നിരിക്കുന്നു. സൺസെറ്റ് എന്താന്ന് പറഞ്ഞു, ഇവിടെ മുഴുവൻ ക്ലൗഡി ആണ്. സൺസെറ്റ് പോയിന്റ് എത്തി. പക്ഷേ സൺസെറ്റ് ഒന്നുമില്ല, മൊത്തം ഇങ്ങനെ ക്ലൗഡിയാണ്. ആൾക്കാരൊക്കെ കുറവാണ്, വളരെ കുറവ്, തിരക്ക് കുറവാണ്. വാഹനങ്ങളുടെ തിരക്കും എല്ലാം ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് പോവാം ഇവിടെ. അല്ലാതെ ഇനിയിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം അത്രയും ക്ലൗഡിയാണ്. വീഡിയോയിൽ കാണാമല്ലോ, മൊത്തം ഇങ്ങനെ മേഘം നിറഞ്ഞു കിടപ്പുണ്ട്. ഇതങ്ങ് ദൂരെ ഒരു കുതിരയും കുതിരക്കാരനൊക്കെ നിൽപ്പുണ്ട്. അതിലൊന്നും ആരുമില്ല. കന്യാകുമാരിയിൽ സൺസെറ്റ് പോയിന്റ് എത്തി. അപ്പൊ ഇനി നമ്മൾ റൂമിലേക്ക് പോവും. എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പൊ ക്ലാസ് 7 മണിക്കാണ്. ഓ, ഒരിതുണ്ട്, 7 മണിക്കാണ്. 7 മണിക്ക് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഫുഡ് കഴിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചപ്പാത്തിയും മുട്ടക്കറിയും, എന്നിട്ട് പിന്നെ കിടന്നുറങ്ങും. എന്തായാലും ഒരു സൺസെറ്റ് കാണാൻ പറ്റാത്ത അതിൽ സങ്കടമുണ്ട്. നമ്മൾ ഇത്രയും വന്നിട്ട് ഒരു സൺസെറ്റും കാണാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് കാണാമല്ലോ, മലകളിൽ നിന്നും എല്ലായിടത്തും നിന്നും എനിക്ക് സൺസെറ്റ് കാണാം. കാശ്മീരിൽ നിന്ന് പറ്റുമെങ്കിൽ, ലഡാക്കിൽ നിന്ന് പറ്റുമെങ്കിൽ, എവിടെന്നെങ്കിലും നിന്ന് പറ്റുമെങ്കിൽ കാണണം. സൺറൈസ് ചിലപ്പോൾ നാളെ കാണും, അതൊരു ഇതുണ്ട്. അറിഞ്ഞൂടാ, ഈ ക്ലൗഡ്സ് കാരണം അറിഞ്ഞൂടാ. ആ അപ്പോൾ ബൈ ബൈ.